ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ബ്ലൂബെറി ഷോപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാ വന്നത് എന്ന് വെച്ചാല്, മുട്ടായി അങ്ങനെ അല്ല, ഇവിടെ പച്ചക്കറി ഇട്ടുവോ? അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ പരിപാടി മുട്ടായി വാങ്ങിയിട്ട്? പരിപാടി എന്താന്ന് വെച്ചാല്, ഞങ്ങൾ കസിൻ്റെ എൻഗേജ്മെന്റ് ആണ് നാളെ. അപ്പൊ അതിന് നമ്മളൊരു ഹാമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നല്ല, മൂന്നെണ്ണം. ആ, അങ്ങനെ മൂന്നെണ്ണം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലോട്ട് പോകാം. അപ്പോ നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെയാ വാങ്ങാനുള്ളത്? നമുക്ക് ഈ കടോടുക്ക് വാങ്ങിയാലോ. അത് കാക്കോ, ഇതിനെത്ര ഇത് കൊടുക്കണ്ടാ? ഇല്ല, കാണാൻ വെച്ചേക്കുള്ള. പിന്നെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഗൈസ്, ഇവിടെ പലതരത്തിലുള്ള മിഠായി ഉണ്ട്. ഇത് രണ്ടെണ്ണം എടുത്താലോ? ഒന്നെടുത്താ മതിടി. ആ, അപ്പൊ കാക്ക ഇതൊന്നിട്ടാ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടെണ്ണം എടുക്കാം. കാക്ക, ഞങ്ങൾ രണ്ടെണ്ണം എടുത്തുക്കണം. അപ്പൊ ഇജ്ജിപ്പോ മിഠായി എടുത്തില്ലേ? ഇവിടെ എത്ര തോനെ മിഠായിയാണ്, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള മിഠായി ഉണ്ട്. നട്സ്, സ്പൈസി ആയിട്ടുള്ളത് പലതരത്തിലുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്, കിക്കറ്റ് ഉണ്ട്, ഗാലക്സി, ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ് ഉണ്ട്. കവറിലാക്കാണ് ഞങ്ങള്. ഇവള് ഫുള്ള് കൊണ്ടുപോട്ടാ. ആ, വിജു ആക്കണ്ടല്ലോ കവറില്. ഞങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് ആണെങ്കിലും ഇവിടുന്ന് കൊണ്ടായാൽ മതി. ആ, എടുക്കണൊക്കെ നല്ല കേട്ടോ, പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് പൈസ കൊടുത്താണ്ടി, അല്ലെങ്കിൽ കാക്ക നിങ്ങളെ പഞ്ഞിക്കിടും. ഇവള് കാര്യമായിട്ട് പെട്ടിയിൽ കാക്കണ്ടിട്ടാ. കാക്ക ഇതൊന്നും നോക്കിക്കൊണ്ടിട്ടാ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയി ഒക്കെ പെട്ടിയിലാക്കുകയാണ്. ഇതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വരുമോ? അതൊക്കെ നമുക്ക് കാക്ക ഫ്രീ ആയിട്ട് തരും. ആ, ഫ്രീ ആയിട്ട് തരാൻ അമ്മേന്റെ മോനല്ലേ ഇവിടെ കട നടത്തണ. എടി, ക്യാമറമാൻ ഞമ്മക്കിട്ട് ഭയങ്കര താങ്ങലാണല്ലോ. ആ, നിങ്ങൾ ക്യാമറ അടിച്ചാൽ മതിട്ടല്ല, ഞങ്ങൾക്ക് ഇട്ട് അടിച്ചോണ്ട. അതന്നെ. അപ്പൊ നമ്മള് വീട്ടിലെത്തി പെട്ടി വിളിച്ചാൻ പോവാണേ. കുട്ടിയൊക്കെ കുറക്കം വരുന്നുണ്ട്, പെട്ടി വിളിച്ചാനായ. അപ്പോ വാങ്ങിയ സാധനമൊക്കെ ഇല്ലയാവോ? നോക്ക് നോക്ക്, അതെ ഫ്ലവറ്, കൊറേ സംഭവങ്ങൾ ഉണ്ടിട്ടാ. ഞങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞ ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയില്ല അതില് ഫുള്ളുണ്ടോന്ന്, നോക്കട്ടെ. മുട്ടയാണ് മെയിന്. കുട്ടികൾക്കോട്ടാലോ? ആ, എന്നാ പിന്നെ അനക്ക് അടിയിട്ടും. കിക്കറ്റ്, ഡയറി മിൽക്ക്, ഏ ഗാലക്സി. അപ്പൊ പെട്ടി കാലിയായി. അപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ പോവാണേ. ഫസ്റ്റ് ടെർമാക്കോള് ഫസ്റ്റ് സ്റ്റെപ്പിൽക്ക് റൗണ്ട് ഷേപ്പില് 6 പീസ് ആക്കിയിട്ട് മുറിക്കണം. ഇതേപോലെ അതിനുശേഷം അത് നമ്മൾ ഒട്ടിക്കാണ്. ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കണത്. പെട്ടെന്നാണ് ചീന്തി കൂട്. കിട്ടണില്ലടി, കിട്ടണില്ല. അതാ കൊളായി എന്നാ തോന്നണ. അപ്പോൾ കിട്ടാൻ കുറച്ച് റിസ്ക് ആണ്, എന്തായാലും വേണ്ടിയില്ല. ഞങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കണ്ടേ. ഇവളെ കൊണ്ട് നന്നായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ. അത് പറിച്ചെടുക്കാനേ ഞാൻ ഒട്ടിച്ചിട്ട് പിന്നാലെ പോരാണ്. അപ്പൊ ഇതാണ് ഞങ്ങളെ ടവറിന്റെ ഒരു തെർമാക്കോൾ കൊണ്ടുള്ള ഷേപ്പ് ഇതാണ്. ഇതിൻ്റെ മുകളിൽ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പിലാണ് മുട്ടായി ഒട്ടിക്കാനുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ ഡയറി മിൽക്ക് ഒട്ടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് കിക്കാറ്റ് ഒട്ടിക്കുകയാണ്. ലാസ്റ്റ് ലെയറിൽ ഞങ്ങൾ ഗാലക്സിയാണ് ഒട്ടിക്കാൻ പോണത്. ചെക്കന് ഭയങ്കര നിർബന്ധം ഡയറി മിൽക്ക് തന്നെ വലുതന്നെ വേണമെന്ന്. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല. അത് കാരണം ഞങ്ങൾ ടവറിന് ഒരു ഫിനിഷിങ് കുറവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ലെയറിൽ ഡയറി മിൽക്ക് തന്നെ കൊടുത്ത്. ഇപ്പം ഞങ്ങളെ ഗാലക്സി സെറ്റ് ചെയ്യാണ്. ലാസ്റ്റ് ലെയറിലാണ് ഗാലക്സി. പിന്നെ ഫ്ലവർ ഞങ്ങൾ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഒറിജിനൽ ഇത് പരിപാടിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ റെഡി ആക്കുന്നത്. അത് കാരണം ഒറിജിനലാണ് ഇതിൽക്ക് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആവുക. പക്ഷെ അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിൻ്റെ അന്നൊക്കെ ഉണങ്ങി പോകും. അത് കാരണം ഞങ്ങൾ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഫ്ലവർ തന്നെ യൂസ് ചെയ്യണം. അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ചെക്കന് മഞ്ഞ ആയതുകൊണ്ട് ഞങ്ങൾ മഞ്ഞപ്പൂ തന്നെയാണ് എടുത്തുകണത്. അപ്പം ലാസ്റ്റ് എന്താടി ഫെററോസ്? ആ, അതന്നെ ഫെററോസ്. ആ മുട്ടായിയാണ് ഞങ്ങൾ എടുത്തുകണത്. അതും പൂവും കൂടിയാണ് ഞങ്ങൾ മുകളിൽ സെറ്റ് ചെയ്യണത്. അവനക്ക് അതന്നെ വേണം ഒരു സൈഡിൽ. മുട്ടായിക്ക് പേരിനെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ടാൽ മതി, പറയാനാണ് ബുദ്ധിമുട്ട്. ശരിയാ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ചോക്ലേറ്റ് ടവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത കലാപരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് സ്വീറ്റ് ബൊക്കെ ആണ്.
അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റുമ്പോൾ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൽ സ്റ്റിക്ക് ഒട്ടിക്കുക, അങ്ങനെ അതിൻ്റെ ആവശ്യമായ ചോക്ലേറ്റിലൊക്കെ അത് ഒട്ടിക്കുക. അപ്പോൾ നമ്മളതിനെ 11 സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡയറി മിൽക്ക് അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് സ്റ്റിക്കും നല്ല കട്ടി ഉണ്ടാവണം. പല്ല് കുത്തണമെന്ന് എടുക്കാൻ നിൽക്കണ്ട കേട്ടാ, പൊട്ടിപ്പോകും. 2 വലിയ ഡയറി മിൽക്ക്, 3 വലിയ കിക്കറ്റ്, പിന്നെ 2 ഗാലക്സി, പിന്നെ ചെറിയ 4 കിക്കറ്റ്. ഇതിനൊന്നും നമുക്ക് തിന്നാലോ? ആ തിന്നണോ നല്ലത്, അല്ലെങ്കിൽ ചെക്കൻ്റെ അടുത്തു നിന്നൊന്നും കിട്ടൂലേ. ബൊക്കെ ഷീറ്റ് 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക, പിന്നെ അടിഭാഗത്തു നിന്നും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുക. അതേപോലെ ഒരു 6 പീസ് ബൊക്കെ ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ പറഞ്ഞിരുന്നത് മടക്കി മടക്കേണ്ടി വെക്ക് തന്നെ, അപ്പം സെറ്റായോണ്ട് വരും. എന്നിട്ട് എല്ലാ സൈഡിലും തന്നെ സെറ്റായി വെക്കുക. അപ്പോൾ കാണാൻ തന്നെ നല്ല രസം ഉണ്ടാവും. എന്നിട്ട് മുകളിൽ 3 പൂവേണ്ട വെച്ചുള്ള. അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടടി? ആട് കെട്ടിക്കൂടെ, ഒന്നിച്ചോട് കെട്ടല്ലേ? ആ നല്ലപോലെ ഉണ്ടാക്കി കേട്ടാ, അല്ലെങ്കിൽ ചെക്ക നമ്മളെ പിടിച്ചു തല്ലും. അതാണ് പേടി. ഇത് എന്തായാലും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇൻസുലേഷൻ ടാപ്പ് എടുക്കുക, നല്ല മുറുക്കി കെട്ടണം. ഇനി മടക്കിയത് ആദ്യം ശരിയാക്കണം. ഓക്കെ, ടാപ്പ് ചെയ്തോ, ടാപ്പ് എടുക്ക്. ഇതന്നെ സംഭവം, രസം കാണാനെ. കുഴപ്പമില്ല, ഓർക്കില്ല, ഇതൊക്കെ മതി. അങ്ങനെ നല്ല മുറുക്കിയുണ്ട് കെട്ടന്നെ. പിന്നെ നമ്മളെ റിബൺ യൂസ് ചെയ്തിട്ട് നല്ലത് കെട്ടോ, ഒന്നും കൂടി നല്ലത് കെട്ടന്നെ. അങ്ങനെ മൊത്തത്തിലാണ് ബ്യൂട്ടിഫുൾ ആക്കി കളി. ആ അതന്നെ, പറ്റുന്നിടത്തോളമാണ് കളറൊക്കെ തന്നെ. അപ്പോ ഇതാണ് നമ്മളെ ചെക്കൻ കൊടുക്കാൻ പോകുന്നത് സ്വീറ്റ് ബൊക്കേ. അപ്പൊ നമ്മളിനി അവസാനത്തെ ഘട്ടത്തിലേക്ക് പോവാണ്. ഗൈസ് എന്തിനാണ് കരയണത്? അതിന് മുട്ടായി വല്ലതും തിന്നുകണ. ഞാൻ നമ്മൾ എടുത്ത് വെച്ചിക്കണ. ഈ ഒരു മുട്ടായി ഇവിടെ വെച്ചെടുത്ത് വെച്ചിക്കണ. ആ ഞാൻ എടുത്ത് വെച്ചിക്കണ. എന്ത് മുട്ടായാ? ഡയറി ടിക്കറ്റ് സെറ്റാക്കി കൂടെ ചെക്കനോട് പറയണ്ടട്ടാ. ടിക്കറ്റ് സെറ്റാക്കി, അത് സെറ്റായി. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലുക്ക് എങ്ങനെ ഉണ്ട്? പൊളിയല്ലേ? നമ്മള് വല വാങ്ങിയിട്ടുണ്ട്. മീൻ പിടിക്കാനൊന്നുമല്ല, പിടിച്ച് കെട്ടാനാണ്. അങ്ങനെ പൊടിച്ചാണ് കെട്ടന്നെ. അപ്പോ അടുത്ത വീഡിയോ വരുന്നേരെ ദാ പോയി, ദാ വന്നു. ബൈ. Oh.